അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് നിങ്ങൾ ഉപകാരപ്പെടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ കണ്ടു നോക്കൂ. അപ്പം ഞാൻ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. നിങ്ങൾക്കൊക്കെ ചക്കക്കുരുമാങ്ങയുടെ കറി ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ചക്കയുടെ എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമാണ്, ഒന്നും തന്നെ ഇഷ്ടമില്ലാത്തതല്ല. അപ്പം ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ സാധാരണ ചക്കക്കുരു കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചക്ക, നിങ്ങൾക്കറിയാലോ ഇവിടെ ചക്കയ്ക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു ചക്കയ്ക്കൊക്കെ 70 പൗണ്ടൊക്കെയാണ് ഒരു ഫുൾ ചക്ക നമ്മൾ മേടിക്കുന്നതിന്. അപ്പം അതിൻ്റെ കുരു ഒന്നും നമ്മൾ ഒട്ടും കളയാറില്ല, സൂക്ഷിച്ച് വെക്കാറുണ്ട്. തോരൻ വെക്കാനും അവിയലിനിടാനും ചക്കക്കുരു മാങ്ങ വെക്കാനും ചക്കക്കുരു മാങ്ങ ചെമ്മീൻ മാങ്ങ വെക്കാനും ഒക്കെ നമ്മൾ ചക്കക്കുരു എല്ലാത്തിനകത്ത് ഇടാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് കുറേ ചക്കക്കുരു, ഇവിടെയൊക്കെ ഒരു 100 ഗ്രാം ചക്കക്കുരുവിന് 4 പൗണ്ട് 99 പൗണ്ട് സ്പെൻസ് എങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം നമ്മൾ ചക്കക്കുരു എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോയാണ്. ഒത്തിരി വലിച്ച് നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. എൻ്റെ അച്ഛൻ കാണിക്കുന്ന ഒരു മെത്തേഡാണ് ഇനി നാട്ടിൽ ചെന്നപ്പോൾ കണ്ടാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം നിങ്ങളെ കാണിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നാട്ടിൽ പോയിട്ട് ചക്കക്കുരു കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണിത്. അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം കാണുക. ഓക്കെ, അപ്പം അതിനകത്തേക്ക് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഒരു ചട്ടിയാണ്. നിങ്ങളുടെ എന്ത് ചട്ടി വേണമല്ലോ നിങ്ങൾക്ക് എടുക്കാം, നമ്മുടെ വീട്ടിലെ കലവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതെടുക്കുക. പിന്നെ അതെ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരുവാണ്. അപ്പം ഇതൊരു ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ കേടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം കേട്ടോ. അപ്പം പിന്നെ ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് ഞാൻ കാണിക്കാം. ഇതേ മണലാണ്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, മണൽ. അപ്പം ഈ മണൽ ഞാൻ നമ്മുടെ ഈ ചട്ടിക്കകത്തേക്ക് കുറച്ച് ഇടുന്നു. നമ്മളിത് നമ്മുടെ വിജയദശമിക്ക് എഴുതാൻ വേണ്ടി എടുത്ത മണലാണ്. അപ്പം ഞാൻ മണൽ ഇടുവാണ്. നിങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക്, അപ്പം നിങ്ങൾക്ക് ചക്കക്കുരു കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ നോക്ക്. ചക്കക്കുരു തോരൻ വെക്കാം, ചക്കക്കുരു അവിയൽ വെക്കാം, ചക്കക്കുരു മാങ്ങ വെക്കാം, ചെമ്മീനും ചക്കക്കുരും വെക്കാം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ ചക്കക്കുരുവിനകത്ത് അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും ചീത്തക്കുരു ഉണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ എടുത്തു തന്നതേ. ചീത്തക്കുരുവാണെന്ന് എനിക്കറിയില്ല. അപ്പം അത് നിങ്ങൾ തിരഞ്ഞ് നോക്കി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ പൊട്ടിയതാണ്. നല്ല നല്ലത് മാത്രം എടുക്കുക. അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു മാറ്റി വെക്കണം. ഇപ്പം ഞാനിന്ന് ചക്കക്കുരു മാങ്ങയാണ് വെക്കാൻ വേണ്ടി പോകണേ. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയേ ഇടുന്നുള്ളൂ. അപ്പം എനിക്കിനി ചക്കക്കുരു കിട്ടണം, ബാക്കി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഇതിങ്ങനെ ഇട്ടു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മണല് ഇതിനകത്തേക്കിടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എത്ര നാൾ വേണമെങ്കിലും ഇതിങ്ങനെ കേടാകാതെ വർഷങ്ങളോളം ഇരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇത് മൊത്തം ഇട്ടതേ. അപ്പം ഇത് ഞാൻ മണ്ണിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ മണ്ണിട്ട് മൂടി വെക്കാമെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഇത് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചക്കക്കുരുമാങ്ങയുടെ വീഡിയോ ഞാൻ ലിങ്ക് ഇതിൻ്റെ അതിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ വീഡിയോസും ഗാർഡനിങ്ങും അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.